Good morning and welcome to Varthamanam innathe prathanapetta patravarthakal. Okhi chudalikodungattinte bhagamayi Keralathil ninnu kaanathayi poya Malsyabandhana mekhalayile thozhilaligalude angasankhya ethrayanu. അതെ സംബന്ധിച്ച് വ്യത്യസ്തമായ രണ്ട് കണക്കുകളാണ് നമുക്കിതുവരെ ലഭിച്ചിരുന്നത്. 92 പേരെ ഇനിയും കണ്ടെത്താനായുണ്ട് എന്ന് സർക്കാരിൻ്റെ കണക്കുകൾ പറയുമ്പോൾ അത് 201 ആളുകളാണ് എന്നാണ് പള്ളിക്കാരുടെ കണക്ക്. ഈ രണ്ട് കണക്കുകളിടയിലെ അനിശ്ചയത്തിലാണ് നാം കഴിഞ്ഞിരുന്നത് എങ്കിൽ ഇത് രണ്ടുമല്ല യഥാർത്ഥ അംഗബലം, അംഗസംഖ്യ അതല്ല, മറിച്ച് അത് 397 ആണ് എന്ന് അമ്പരപ്പിക്കുന്ന കണക്ക് ഇന്ന് മലയാള മനോരമ തരുന്നു. ഈ കണക്ക് മനോരമ കണ്ടെത്തിയ കണക്കല്ല, മറിച്ച് സർക്കാരിൻ്റെ വിശദമായ അന്വേഷണ പട്ടികയിൽ എത്തിച്ചേർന്ന കണക്കാണ്. അത് പുതിയ നിലവാരത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് നാം കാണണം. കാരണം രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു, നഷ്ടപ്പെട്ടു പോയ അവസാനയാളെ വീണ്ടെടുക്കുവോളം അത് നീണ്ടു നിൽക്കും എന്ന് സർക്കാർ പറയുമ്പോൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ 397 പേരാണ് വീണ്ടെടുക്കപ്പെടേണ്ടതുണ്ട് എങ്കിൽ നീണ്ടു നീണ്ടു പോകുന്ന ഒരു പ്രക്രിയയായി ഈ ദുരിത നിവാരണ പ്രക്രിയ കടലിൽ അതിൻ്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കേണ്ടി വരും. മലയാള മനോരമയുടെ ആ ലീഡ് വാർത്ത കാണുക. സർക്കാരിൻ്റെ പുതിയ കണക്ക്, തിരികെ എത്താനുള്ളവർ 397. അതേസമയം 4 മൃതദേഹം കൂടി കണ്ടെത്തി, മരണം 37 എന്ന് മനോരമ പറയുമ്പോൾ മരണം 39 വരെ പറഞ്ഞിട്ടുള്ള പത്രങ്ങൾ ഇന്ന് മലയാളത്തിലുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ് മനോരമ തരുന്നത്. ഓഖി ചുഴലിക്കൊടുങ്കാറ്റിൽപ്പെട്ട് കടലിൽ കാണാതായവരുടെ എണ്ണം 397 എന്ന് സർക്കാരിൻ്റെ പുതിയ കണക്ക്. ചെറുവള്ളങ്ങളിൽ പോയവരിൽ 96 പേരും വലിയ ബോട്ടുകളിൽ പോയവരിൽ 301 പേരും തിരിച്ചെത്താനുണ്ടെന്ന് പോലീസ് സ്റ്റേഷനുകൾ മുഖേനയും കടലോര ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിയും റവന്യൂ വകുപ്പ് ശേഖരിച്ച കണക്കിൽ പറയുന്നു. വലിയ ബോട്ടുകളിൽ പോയവരുടെ കണക്ക് ആദ്യമായാണ് ശേഖരിക്കുന്നത്. ഇതാണ് കാണാതായവരുടെ എണ്ണം 92 നിന്നും 397 ഉയരാൻ കാരണമെന്ന് റവന്യൂ അധികൃതർ വ്യക്തമാക്കി. ചെറുവള്ളങ്ങളിൽ പോയി തിരിച്ചെത്താനുള്ള 96 പേരും തിരുവനന്തപുരം ജില്ലക്കാരാണ്. ഏറ്റവും വലിയ ആഘാതം ഈ കാര്യത്തിൽ ഏർപ്പെട്ടത്, ഈ ഏറ്റവും വലിയ ആഘാതം ഏറ്റുവാങ്ങിയത് തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളി മേഖല തന്നെയാണ്. ഏതായാലും പള്ളിക്കാരുടെ കണക്കിനേക്കാൾ വലിയ കണക്ക് സർക്കാർ തരുമ്പോൾ പള്ളിയേക്കാൾ ശക്തമായ ഒരു ഏജൻസി സർക്കാർ തന്നെയാണ് മത്സ്യബന്ധന മേഖലയിലും എന്നാണ് വ്യക്തമാകുന്നത്. അഥവാ പള്ളിക്കാരവകാശപ്പെടുന്നത്ര ഒരു സ്വാധീനമോ കണക്കെടുക്കാനുള്ള മിഴിവോ ഈ കാര്യത്തിൽ സർക്കാരോളം ഇല്ല പള്ളിക്കാർക്ക് എന്നും നാം മനസ്സിലാക്കണം. അങ്ങനെ പുതിയ കണക്കാണ് മനോരമ നമുക്ക് തരുന്നത്. ഓഖി ചുഴലിക്കൊടുങ്കാറ്റുമായി ബന്ധിപ്പിച്ച്, ഓഖി ചുഴലിക്കാറ്റ് ആരംഭിച്ചത് കന്യാകുമാരിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യ ദോഷഫലങ്ങൾ ഏറ്റുവാങ്ങിയ ജനത തമിഴ്നാട്ടിലെ സാധാരണ ആളുകളുമാണ്. കന്യാകുമാരി ജില്ലയാണ് തിരുവനന്തപുരം എന്ന മാതിരി ഓഖി ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ ഏറ്റവും വലിയ ഇരകളെ സൃഷ്ടിച്ച തമിഴ്നാടിൻ്റെ തീരമെങ്കിൽ അവിടെ എങ്ങനെയാണ് ദുരിത നിവാരണ പ്രവർത്തനം? ആ അവസ്ഥ വലിയ കഷ്ടത്തിലാണ് എന്ന് പറയാതെ വയ്യ. എത്ര ആളുകളാണ് അവിടെ നഷ്ടപ്പെട്ടത്? 1013 ആളുകളെ കാണാനുണ്ട് എന്ന് തീരദേശവാസികളുടെ മനക്കണക്ക് പറയുമ്പോൾ അത് 2000-ൽ അധികം വരാം എന്ന അനുമാനങ്ങളും പറയുന്നു. അതായത് കണക്കും കയ്യുമില്ലാതെയാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ രക്ഷാപ്രവർത്തനമൊന്നും സർക്കാർ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അവിടെ ഓരോ നഷ്ടപ്പെട്ട അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും മരിച്ചിരിക്കാനാണ് സാധ്യത. സത്യത്തിൽ
കേരളം നടത്തിയ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏതെങ്കിലും തമിഴ്നാട്ടുകാർ രക്ഷപ്പെട്ടാലായി എന്നല്ലാതെ തമിഴ്നാട്ടിലെ കലങ്ങിമറിഞ്ഞ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ നിലയ്ക്കുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ആരും അവിടെ ഉണ്ടായില്ല. സർക്കാരിൻ്റെ തികഞ്ഞ അവഗണനയുടെ മുന്നിൽ കനത്ത പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. തേജസ് എന്ന പത്രം ആ വാർത്ത ഒന്നാം പേജിലെ ദീഡ് വാർത്തയാക്കി മാറ്റിയിരിക്കുന്നത് കാണുക. ഓഖി കടലിൽ പോയ 1013 പേരെക്കുറിച്ച് വിവരമില്ല. കന്യാകുമാരിയിൽ കനത്ത പ്രതിഷേധം. കന്യാകുമാരിയിൽ മാത്രമല്ല, അതിർത്തിയിൽ പോലും ഇന്നലെ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. ആ പ്രതിഷേധത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ജില്ലാ കളക്ടർക്ക് പ്രക്ഷോഭകരെ കാണാൻ അദ്ദേഹം നിർബന്ധിതമായി. അതിൻ്റെ ഭാഗമായി ചില്ലറ പരിഹാരങ്ങൾ ഉണ്ടായി. ഇതുവരെ നോക്കൂ, എത്ര ദിവസമായി ഈ കൊടുങ്കാറ്റാഞ്ഞടിച്ചിട്ട് ദുരിത നിവാരണ പ്രവർത്തനങ്ങളില്ല, അതിന് സജ്ജമായ യാതൊരു സംവിധാനവുമില്ല, ഒരൊറ്റ മന്ത്രിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇനിയെങ്കിലും ആ തീരം വിട്ടു, കേരള തീരം വിട്ടു, ലക്ഷദ്വീപ് വിട്ടു, ഗുജറാത്തിലേക്ക് കൊടുങ്കാറ്റ് വീശിയടിച്ച് കടന്നു പോകുന്ന ഈ സമയത്തെങ്കിലും മുഖ്യമന്ത്രി അവരുടെ ഇടയിലെത്തണമെന്ന് കന്യാകുമാരിയിലെ മത്സ്യത്തൊഴിലാളികൾ ആഗ്രഹിക്കുന്ന കാര്യവും ഇന്നലെ പ്രക്ഷോഭകർ വിളിച്ചു പറയുകയുണ്ടായി. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ഓഖി ചുഴലിക്കൊടുങ്കാറ്റുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിൽ സർക്കാരിൻ്റെ പിടിപ്പുകേടിനെതിരെ കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും പ്രതിഷേധം കത്തുന്നു. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തണമെന്ന ആവശ്യവുമായി കന്യാകുമാരിയിൽ നാട്ടുകാർ റോഡ് റെയിൽ ഉപരോധ സമരം തുടങ്ങി. അതാണത്, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തേജസ് കേരളത്തിലും വലിയ പ്രതിഷേധം, അതുമാതിരി തമിഴ്നാട്ടിലും പ്രതിഷേധം. വല്ല ബന്ധവുമുണ്ടോ ഇത് തമ്മിൽ താരതമ്യം ചെയ്യാൻ? എങ്കിലും കിടക്കട്ടെ കേരളത്തിനെതിരെ ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് ബോധപൂർവമാണ് ഇത് റിപ്പോർട്ട് ചെയ്തതെന്ന് തോന്നും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, ഇപ്രകാരം പ്രക്ഷോഭത്തിൽ തടിച്ചുകൂടിയ ജനത തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ കേരളത്തിൽ നിന്ന് പഠിക്കൂ എന്നാണ്. അതുമാത്രമല്ല, നിവർത്തികെട്ട ഞങ്ങൾ കേരളത്തിലേക്ക് പോയി കേരള സർക്കാരിനോട് ആവശ്യപ്പെടുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടരുത് എന്നുകൂടി അവരാവശ്യപ്പെടുമ്പോൾ തേജസ് ആഗ്രഹിക്കുന്ന മാതിരിയല്ല ഈ കാര്യത്തിലെ യാഥാർത്ഥ്യം എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടി വരും. ഏതായാലും ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ ഒടുവിൽ കളക്ടർക്ക് തന്നെ രംഗത്ത് വന്ന് മരിച്ചുപോയവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ സഹായധനം നൽകാനും 50,000 രൂപ പരിക്കേറ്റവർക്ക് നൽകാനുമൊക്കെ സർക്കാരിനോട് താൻ ആവശ്യപ്പെടാം എന്ന് പറയുന്ന അവസ്ഥയോളം കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഏതായാലും പ്രക്ഷോഭം ചെയ്യുന്ന മുക്കുവ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളത്തിൽ നിന്ന് പാഠം പഠിച്ച് കാര്യങ്ങൾ നിർവഹിച്ച് സഹായിക്കണം എന്നാണ്. ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിച്ചാൽ ഏറ്റവും പുതിയ വാർത്ത പറയുന്നത് കേരളത്തിലേക്ക് സഹായഹസ്തവും നീട്ടി ആ തൊഴിലാളികൾ വരാനിടയുണ്ട് എന്നുകൂടിയാണ്. അങ്ങേയറ്റം മാതൃകാപരമായ രക്ഷാപ്രവർത്തനം കേരളം നടത്തി എന്ന് തമിഴ്നാട് പറയുമ്പോൾ ഇവിടെ ചില മാധ്യമ പുങ്കവന്മാരും അതുപോലെ തന്നെ പ്രതിപക്ഷവും ആ നിലയ്ക്കുള്ള കുറേ ആളുകളും കേരള സർക്കാരിനെ ഈ കാര്യത്തിൽ അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന നിലപാടിൽ ഉറഞ്ഞ് തുള്ളുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് കൊടുങ്കാറ്റുമായി ബന്ധിപ്പിച്ച, അത് കൊടുങ്കാറ്റ് കഴിയുമ്പോഴും അവശിഷ്ട വാർത്ത എന്ന് പറയാവുന്ന വാർത്തകൾ. ഒടുവിൽ കോടതിക്കും പറയേണ്ടി വന്നു, ഇന്ത്യയിൽ നടക്കുന്ന ഭരണക്രമമുണ്ടല്ലോ, തലയിൽ കൈവച്ച് രാജ്യമേ ലജ്ജിക്കൂ എന്ന് കോടതിക്ക് തന്നെ പറയേണ്ടി വരുന്നു. ബോംബെ ഹൈക്കോടതിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം കൊല ചെയ്ത് തള്ളിയ ആൾക്കാരുടെ കേസിൻ്റെ അന്വേഷണം എവിടെയും എത്താതിരിക്കുന്ന അവസ്ഥയിൽ പേർത്തും പേർത്തും ആളുകൾക്ക് കോടതിയെ ശരണം പ്രാപിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത്? അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം എല്ലാ അളവും ലംഘിച്ച് മുന്നോട്ട് പോവുകയാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നു ഹൈക്കോടതിക്ക് പോലും. ആ നിലയ്ക്കാണ് മോദി ഭരണം ഈ രാജ്യത്തെ എത്തിച്ചിരിക്കുന്നത്.
ഇന്ന് മാധ്യമം എന്ന പത്രം അതിൻ്റെ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാക്കിയിരിക്കുന്നത്, രാജ്യമേ ലജ്ജിക്കൂ എന്ന ശീർഷകത്തിൽ ഹൈക്കോടതിയുടെ നിലപാടാണ്. വാർത്ത കാണുക. ആർക്കും സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്ത്യയിലെന്ന് ബോംബെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഇതിൽ പരം എന്ത് അപമാനമാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് നേരിടേണ്ടി വരിക. കാണുക, രാജ്യത്ത് പെരുകുന്ന അസഹിഷ്ണുതയെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള പരസ്യ വെല്ലുവിളികളെയും സർക്കാർ അന്വേഷണ ഏജൻസികളുടെ മൗനത്തെയും അതിരൂക്ഷമായി വിമർശിച്ച് ബോംബെ ഹൈക്കോടതി. ഡോക്ടർ നരേന്ദ്ര ദബോൽക്കർ, ഗോവിന്ദ പൻസാരെ കൊലക്കേസ് അന്വേഷണം നിരീക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അവരുടെ ബന്ധുക്കൾ നൽകിയ ഹർജി പരിഗണിക്കുന്ന ജസ്റ്റിസുമാരായ എസ് സി ധർമാധികാരി, ഭാരതി ദാംഗ്രെ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് വ്യാഴാഴ്ച ഈ അഭിപ്രായം പുറപ്പെടുവിച്ചത്. കാണപ്പെട്ട ദൈവമാണ് മോദി എന്ന് പറയുന്ന സംഘികളുണ്ട്, തെറ്റിദ്ധരിച്ച് നടക്കുന്ന സംഘികളുണ്ട്. അവരുടെ ചെവിയിലൊന്നും ഈ വാർത്ത എത്താൻ പോകുന്നില്ല. ലോക നിലവാരത്തിൽ രാജ്യത്തിൻ്റെ ശിരസ് അപമാനഭാരത്താൽ കുനിയുന്നു. ആ അവസ്ഥയാണ് കോടതിയുടെ നാവിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആർക്കും സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയായി ഇന്ത്യയിൽ എന്ന് കോടതിക്ക് പോലും പറയേണ്ടി വരുന്ന ഒരവസ്ഥ, അതാണ് ഇന്ന് മാധ്യമം വാർത്തയാക്കി നമുക്ക് തന്നിരിക്കുന്നത്. നരേന്ദ്രമോദി പക്ഷേ തെരഞ്ഞെടുപ്പ് ഗോതയിൽ എല്ലാം പരിഹരിക്കുന്ന ആളായി തന്നെ പ്രത്യക്ഷപ്പെടാൻ ലവലേശം ലജ്ജ കാണിക്കാത്ത നേതാവാണ്. ഇന്ന് ജനയുഗത്തിൻ്റെ ലീഡ് വാർത്ത കാണുക. ഗുജറാത്ത് ഒന്നാം ഘട്ടം വോട്ടെടുപ്പ് നാളെയാണ്. 997 സ്ഥാനാർത്ഥികൾ 89 സീറ്റുകൾക്ക് വേണ്ടി മത്സരിക്കുന്ന ഗുജറാത്തിലെ ആദ്യഘട്ടം വോട്ടെടുപ്പ് നാളെ. അതേ സംബന്ധിച്ച വാർത്ത ജനയുഗം ഒന്നാം പേജിൽ തരുന്നു. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ ഈസി വാക്ക് ഓവറാണ് ഗുജറാത്തിലെന്ന് വിചാരിച്ച നരേന്ദ്രമോദിക്ക് തന്നെ വെള്ളം കുടിക്കേണ്ടി വന്നു. ഒടുവിൽ നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി എന്ന നിലയ്ക്ക് കമ്പോട് കമ്പ്, ഇഞ്ചോട് ഇഞ്ച് ഒരു മത്സരം അവിടെ നടക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ വർഗീയത ബി ജെ പിയുടെ മുഖ്യ ആയുധമായി മാറി മൃദു ഹിന്ദുത്വവാദവുമായി കോൺഗ്രസും. അങ്ങനെ ഗുജറാത്തിലെ ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പിൻ്റെ വാർത്ത ജനീകം ലീഡ് വാർത്തയിലൂടെ നമ്മോട് പറയുന്നത് ഇങ്ങനെ. 2 ദശകത്തിനിടെ ഗുജറാത്ത് സംസ്ഥാനം കണ്ട ഏറ്റവും ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊടിയിറങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒന്നാം ഘട്ടം പ്രചരണം അവസാനിച്ചു. വോട്ടെടുപ്പ് നാളെ നടക്കും. ബി ജെ പിക്ക് ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല അവിടെ. എങ്കിലും കഷ്ടിമുഷ്ടി ബി ജെ പി കടന്നുകൂടും എന്നൊക്കെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഇപ്പോഴും പറയുന്നത്. ഇന്നലെ അവിടെ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, മോദിയെ നീചനായ ആൾ എന്ന് അപഹസിച്ചു മണിശങ്കരയ്യർ. മണിശങ്കരയ്യർ കോൺഗ്രസിൻ്റെ ഗൗരവതരക്കാരനായ ഒരാളൊന്നുമല്ല, നേതാവൊന്നുമാണ് എന്ന് തോന്നുന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഭാഷ, നീചനായ ആൾ എന്ന പ്രയോഗം, വൻതോതിൽ പ്രകോപനമുണ്ടാക്കുകയും മോദി തന്നെ അത് ഏറ്റുപിടിക്കുകയും ജനങ്ങൾ അതിന് മറുപടി പറഞ്ഞുകൊള്ളും എന്ന് പറയുകയും ചെയ്തു. പരാജയ ഭീഷണിയിൽ നിൽക്കുന്ന ബി ജെ പി ക്യാമ്പിന് ആഹ്ലാദദായകമായ ഒരു പ്രയോഗമായി മണിശങ്കരയ്യരുടെ പ്രയോഗം മാറി തീർന്നപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ ഇടപെട്ട് അയ്യർ മാപ്പ് പറയണം തൻ്റെ പ്രയോഗത്തിന് എന്ന് പറഞ്ഞു. മാതൃഭൂമി ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് കാണുക. കോൺഗ്രസ്സിന് ഒരു വ്യത്യസ്ത സംസ്കാരവും പാരമ്പര്യവുമുണ്ട്. പ്രധാനമന്ത്രിയെ അഭിസംബോധന ചെയ്ത ശൈലിയെയും ഭാഷയെയും ഞാൻ അഭിനന്ദിക്കുന്നില്ല. അയ്യർ മാപ്പ് പറയണമെന്ന് ഞാനും കോൺഗ്രസും പ്രതീക്ഷിക്കുന്നു. അയ്യർ മാപ്പ് പറഞ്ഞു. പക്ഷേ എന്നിട്ടും അയ്യർ രക്ഷപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക അംഗത്വം രാഹുൽ ഗാന്ധി സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു. അതാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് ഏറ്റുവാങ്ങിയ പരിക്കിനെ സംബന്ധിച്ച വാർത്ത ഇന്ന് മാതൃഭൂമി നമുക്ക് തരുന്നത്. ഇന്ന് സിറാജ് എന്ന പത്രം വളരെ ഗൗരവതരമായൊരു വാർത്ത നമുക്ക് തരുന്നു. ലൗ ജിഹാദ് ആരോപിച്ച് മുസ്ലിം യുവാവിനെ ജീവനോടെ കത്തിച്ചു. ഹാദിയ കേസ് ദേശീയ തലത്തിൽ ശ്രദ്ധ
പിടിച്ചു പറ്റിയ ഒരു കേസാണ്. ലോക നിലവാരത്തിൽ തന്നെ സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് എന്ത് എന്ന് ലോകം തന്നെ ചെവിയോർത്തിരുന്ന ഒരു വാർത്തയുമായിരുന്നു ഹാദിയ കേസ്. എന്നാൽ ഹാദിയ കേസ് കേരളത്തിൽ സംഭവിക്കുമ്പോൾ ഒരു ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള വിവാഹം, അത് ലൗ ജിഹാദാണ് എന്ന NIA അടക്കമുള്ള വിഭാഗത്തിൻ്റെ ആക്ഷേപം. സുപ്രീം കോടതി അതൊക്കെ പരിശോധിച്ചിട്ട് അങ്ങനെ ഗൗരവതരമായ കാര്യമൊന്നുമില്ല, പ്രണയമാണ്, പ്രണയിക്കാനുള്ള അവകാശം ഇന്ത്യക്കാർക്കുണ്ട്, ആ തരം കാര്യങ്ങളിലേക്ക് നിലപാട് നീങ്ങുകയും ഇപ്പോഴൊരു ഘട്ടത്തോളം അത് പരിഹരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് നിയമം അല്ലെങ്കിൽ നിയമത്തോടുള്ള വിധേയത്വം ഒക്കെ നിലനിൽക്കുന്ന ജനത ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ BJP ഭരിക്കുന്ന രാജസ്ഥാനിൽ നിന്ന് വാസ്തവത്തിൽ ഹൃദയം നുറുങ്ങുന്ന ഒരു വാർത്ത വരുന്നു. ജിഹാദ് ആരോപിച്ച് മുസ്ലിം യുവാവിനെ തല്ലിക്കൊന്നു. തല്ലിക്കൊന്നു എന്ന് മാത്രമല്ല, മൃതപ്രായനായ അയാളെ, 45 വയസ്സുള്ള അയാളെ തീ വയ്ക്കുകയും ചെയ്തു. അങ്ങനെയാണ് അയാൾ മരിച്ചത്. വാർത്ത കാണുക. രാജസ്ഥാനിൽ ലൗ ജിഹാദ് ആരോപിച്ച് മധ്യവയസ്കനെ ക്രൂരമായി തല്ലിച്ചതച്ച് ജീവനോടെ ചുട്ടുകൊന്നു. ശേഷം സോഷ്യൽ മീഡിയയിൽ വീഡിയോ പോസ്റ്റ് ചെയ്തു. രാജസ്ഥാനിലെ രാജ്സമന്ദ് ജില്ലയിലാണ് സംഭവം. പശ്ചിമബംഗാൾ സ്വദേശി മുഹമ്മദ് അഫ്രസുലിനെ മർദ്ദിച്ച് അവശനാക്കി മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ശംഭുലാൽ നാഥ് റൈഗർ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു പ്രണയത്തിൽ ഇയാൾ ഏർപ്പെട്ടു, അല്ലെങ്കിൽ ഇതര മതസ്ഥയായ ഒരു സ്ത്രീയുമായി പ്രണയത്തിൽ ഏർപ്പെട്ടു എന്ന കുറ്റകൃത്യത്തിന് നൽകിയ സ്വയം ശിക്ഷയാണ് ഇത്. അങ്ങനെ ഒരു ശിക്ഷ നടപ്പാക്കുന്ന അവസ്ഥയെ രാജസ്ഥാനിലുള്ളൂ, അഥവാ BJPക്കുള്ളൂ. കേരളത്തിലെ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. അങ്ങേയറ്റം ഭരണഘടനാപരമായി തന്നെയാണ് തർക്കങ്ങളും ചർച്ചകളും പരിഹരിക്കപ്പെടുക. 2 സംസ്ഥാനം 2 സംസ്കാരം, ആ വ്യത്യാസമാണ് ഈ വാർത്തയിലൂടെ മലയാളിക്ക് ബോധ്യപ്പെടേണ്ടത്, മലയാളികളായി ഇപ്പോഴും തുടരുന്നവർക്ക് ബോധ്യപ്പെടേണ്ടത്. ഇന്ന് മൂന്നാറിനെക്കുറിച്ച് ഗൗരവതരമായ വാർത്തകൾ വന്നിരിക്കുന്നു. ഒരിക്കൽ കൂടി CPI എന്ന പാർട്ടി, അവർ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണി, ആ മുന്നണിയുടെ പൊതു സമീപനത്തെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുന്നു. ആദ്യമല്ല CPI സമീപനം സ്വീകരിക്കുന്നത്. അതുമാത്രമല്ല, അവരുടെ തന്നെ മന്ത്രിമാർ, റവന്യൂ മന്ത്രിയും വനം മന്ത്രിയും ഭരിക്കുന്ന സംസ്ഥാനത്തിൽ ആ മന്ത്രിമാർ പരിഹരിക്കേണ്ട കാര്യങ്ങൾ, ഭരണപരമായി പരിഹരിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവർ മൂന്നാറിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഹരിത ട്രൈബ്യൂണൽ കേസ് കൊടുത്തിരിക്കുന്നു. CPIയുടെ പ്രസക്തനായ ഒരു നേതാവ്, അദ്ദേഹം ആ കേസ് കൊടുക്കുമ്പോൾ അത് കേരളത്തിലെ ഭരണ സംവിധാനത്തിലെ ഒരു ആഭ്യന്തര കുഴപ്പമായി മാറിത്തീരും. പത്രങ്ങളത് നന്നായി ആഘോഷിച്ചിട്ടുണ്ട്. മൂന്നാർ പോരിനുറച്ച CPI എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത നമ്മെ തേടിയെത്തുന്നത്. ദീപികയുടെ ഒന്നാം പുറത്ത്, കുറഞ്ഞി ഉദ്യാനമടക്കം മൂന്നാറിലെ സർക്കാർ ഭൂമി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം P പ്രസാദ് ദേശീയ ഹരിത ട്രൈബ്യൂണലിൽ ഹർജി നൽകി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും റവന്യൂ വനം വകുപ്പുകളുമാണ് ഹർജിയിലെ എതിർകക്ഷികൾ. മൂന്നാർ കയ്യേറ്റം വ്യാപകമാണെന്നും കയ്യേറ്റക്കാരിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒഴിപ്പിക്കലിന് തടസ്സമാകുന്നുവെന്നും ഹർജിയിൽ പറയുന്നു. പ്രസാദ് നൽകിയ ഹർജിയിൽ ഹരിത ട്രൈബ്യൂണൽ സർക്കാരിന് നോട്ടീസ് അയച്ചു. വിഷയത്തിൽ സർക്കാർ വിശദീകരണം നൽകണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹർജി അടുത്ത മാസം 12 വീണ്ടും പരിഗണിക്കും. ചില ഉദ്യോഗസ്ഥന്മാരെ അന്യായമായി അവിടെ നിന്ന് മാറ്റുന്നു എന്നൊക്കെ ഹർജിയിൽ പരാതി പറയുന്നുണ്ട്. മന്ത്രി തന്നെ വിചാരിച്ചാൽ മതി ആ മാറ്റങ്ങളൊക്കെ ഒഴിവാക്കാൻ. അങ്ങനെ പൊതുവായ ഭരണക്രമത്തിനെതിരെ CPI നിലപാടെടുത്തിരിക്കുന്ന വാർത്ത ഒരുപക്ഷെ കുറേ നാൾ നാം ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയായി മാറിക്കൂടായികയില്ല. സെക്രട്ടേറിയറ്റ് ഭരണ സ്ഥിരാകേന്ദ്രമാണ്. അവിടെ കൃത്യമായി ആളുകൾ വരുന്നുണ്ടോ? വന്നാൽ തന്നെ സീറ്റിലിരിക്കുന്നുണ്ടോ? ഇരുന്നാൽ തന്നെ ജോലി ചെയ്യുന്നുണ്ടോ? ഈ കാര്യത്തിലൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നീരസം പരസ്യമായി പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരു വാർത്ത നമുക്ക് ചന്ദ്രിക എന്ന പത്രം തരുന്നു, കാണുക. സെക്രട്ടേറിയറ്റിൽ പഞ്ചിങ്, അടുത്ത മാസം 1 തീയതി കർശനമായി ഈ പഞ്ചിങ്
ഏർപ്പെടുത്താൻ പോകുന്നു. പഞ്ചിങ് ഒക്കെ ഉണ്ട്, പക്ഷേ ഒന്നും ആരും ചെയ്യാറില്ല. അത്രത്തോളം സുസംഘടിതമാണ് അവരുടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ മസിൽ പവറിൽ, പേശി ബലത്തിൽ നിയമലംഘനം നടത്തുന്ന ജീവനക്കാരാണ് അവിടെ ഉള്ളത് എന്ന നിലയ്ക്കുള്ള ആക്ഷേപം മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വെച്ചു കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്ക് ഈ വാർത്തയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. സെക്രട്ടേറിയറ്റ് നന്നായി പോകുമോ? ഏതായാലും ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. സെക്രട്ടേറിയറ്റിലെ പഞ്ചിങ് വാർത്ത ചന്ദ്രികയുടെ അവസാന പുറം തരുന്നത് ഇങ്ങനെ. നേരത്തെ CPM സംഘടന എതിർത്ത സംവിധാനം ജനുവരി മുതലാണ് നടപ്പിലാക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ January 1 മുതൽ പഞ്ചിങ് വഴി ഹാജർ നിർബന്ധമാക്കി. ബയോമെട്രിക് പഞ്ചിങ് വഴി ഹാജർ രേഖപ്പെടുത്തുന്നവർക്ക് മാത്രമേ ശമ്പളം ലഭിക്കൂ. പൊതുഭരണ വകുപ്പിൻ്റേതാണ് ഉത്തരവ്. ശമ്പള വിതരണ സോഫ്റ്റ്വെയറായ സ്പാർക്കുമായി ഹാജർ ബന്ധിപ്പിക്കുകയും ചെയ്യും. ബയോമെട്രിക് സംവിധാനത്തിലൂടെ വിരലടയാളം പതിച്ച് അകത്തു കയറുന്നവർക്ക് മാത്രമേ ശമ്പളമുണ്ടാകൂ എന്ന നിലപാടെടുക്കുന്നതോടെ പഞ്ചിങ് എന്ന സംവിധാനത്തെ ഇനി ആർക്കും എതിർക്കാൻ കഴിയും എന്ന് കരുതാനാകില്ല. കാത്തിരിക്കാം നമുക്ക് എങ്ങനെയാണ് ജീവനക്കാർ ആ അവസ്ഥയെ നേരിടാൻ പോകുന്നത്, അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്ന്. ജെറൂസലേം ആയിരിക്കും ഇസ്രയേലിൻ്റെ തലസ്ഥാനമെന്ന് ട്രംപ് അമേരിക്കയിൽ നിന്ന് പ്രഖ്യാപിച്ചു. അത് വലിയ കോളിളക്കമാണ് ലോക നിലവാരത്തിൽ തന്നെ ഉണ്ടാക്കിയത്. പാലസ്തീൻ കോസിനെ അങ്ങേയറ്റം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭാവുകത്വമാണ് ആ ഏരിയയിലെ രാഷ്ട്രീയത്തിന് ലോകം കനിഞ്ഞു നൽകിയിരുന്നത് എങ്കിൽ ട്രംപിൻ്റെ പ്രസ്താവന അമേരിക്കയെ തന്നെ ലജ്ജിപ്പിക്കുന്നതായിരുന്നു. ആ പ്രസ്താവന വന്ന 24 മണിക്കൂർ കഴിഞ്ഞല്ലോ, എങ്ങനെയാണ് ലോകം അതിനെ കണ്ടിരിക്കുന്നത് കാണുക. ജെറൂസലേം പ്രഖ്യാപനത്തെ അപലപിച്ച് ലോകം, ട്രംപ് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു ഈ കാര്യത്തിൽ. ഒറ്റപ്പെട്ട് ട്രംപ് എന്നുകൂടി സുപ്രഭാതം എന്ന പത്രം ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. ആ വാർത്ത ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം റദ്ദാക്കുമെന്ന് തുർക്കി. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം തന്നെ റദ്ദാക്കും എന്ന് തുർക്കി പറയുകയും ചെയ്തിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. ജെറൂസലേമിനെ ഇസ്രയേൽ തലസ്ഥാനമാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനത്തെ അപലപിച്ച് ലോകം. യുദ്ധക്കെടുതികൾ രൂക്ഷമായ പശ്ചിമേഷ്യയെ വീണ്ടും സംഘർഷത്തിലേക്ക് നയിക്കുന്നതാണ് ട്രംപിൻ്റെ നടപടിയെന്ന് ലോക നേതാക്കൾ കുറ്റപ്പെടുത്തി. ഏകപക്ഷീയ തീരുമാനമാണ് US നടത്തിയതെന്നും ഇസ്രയേൽ പാലസ്തീൻ സമാധാനത്തിന് തുരങ്കം വയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് എന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. അതുമാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുക്കുക? മോദി അധികാരത്തിലിരിക്കുന്നത് കൊണ്ടും ഇസ്രയേലുമായി നല്ല ചങ്ങാത്തം, ഇസ്രയേലുമായി മാത്രമല്ല പൊതുവിൽ സിയോണിസ്റ്റ് വീക്ഷണങ്ങളുമായും അതുപോലെ തന്നെ അമേരിക്കയുമായും അല്ലെങ്കിൽ ട്രംപുമായി തന്നെയും നല്ല ബന്ധം പുലർത്തുന്ന മോദി എന്ത് നിലപാടാണ് ഇക്കാര്യത്തിൽ എടുക്കുക? ഇസ്രയേലിനോട് പ്രത്യേക ചങ്ങാത്തം, ഇസ്രയേലിനോട് മാത്രമല്ല അവരുടെ ചാരസംഘടനയായ മൊസാദിനോട് പോലും പ്രത്യേക ചങ്ങാത്തം പുലർത്തുന്ന നേതാവാണ് മോദിയെന്ന് നമുക്കറിയാം. പക്ഷേ അമ്പരപ്പിച്ചുകൊണ്ട് മോദിക്ക് പോലും ട്രംപിനെ പിന്തുണയ്ക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അത്രയും അത് നല്ലത്. അമേരിക്കൻ നിലപാടിനെതിരെ ഇന്ത്യ, ജെറൂസലേമിനെ ഇസ്രയേൽ തലസ്ഥാനമാക്കിയ ട്രംപിൻ്റെ നിലപാടിനെതിരെ ഇന്ത്യ, ഈ നിലപാടിനെ പിന്തുണയ്ക്കാനാകില്ലെന്നും പാലസ്തീൻ വിഷയത്തിൽ സ്വതന്ത്ര നിലപാടാണ് ഇന്ത്യയുടേതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ പറഞ്ഞതായി സുപ്രഭാതം പത്രം ഇന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ഇന്ന് വ്യത്യസ്ത പത്രങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ലേഖനമുണ്ട്. ഹരിത കേരളത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ എന്ന ശീർഷകത്തിലാണ് ആ ലേഖനം നമുക്ക് വായിക്കാനായി ലഭിക്കുക. ഹരിത കേരളം പദ്ധതിയെപ്പറ്റി മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുന്നതാണ് ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം. പിണറായി വിജയൻ അതേക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രതീക്ഷാ നിർഭരമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഹരിത കേരളം മിഷന് കഴിഞ്ഞു എന്നത് നല്ല തുടക്കമാണ്. എന്നാൽ കേരളത്തിൻ്റെ ഓരോ ഇഞ്ച് ഭൂമിയിലും ഓരോ വ്യക്തിയുടെ മനസ്സിലും ഓരോ ഭവനത്തിലും സ്ഥാപനത്തിലും കടന്നു ചെല്ലേണ്ട ഇടപെടലും സന്ദേശവുമായി ഈ പ്രവർത്തനങ്ങൾ മാറുന്നതിലൂടെ മാത്രമേ ഹരിത കേരളം എന്ന ലക്ഷ്യം നേടാൻ കഴിയൂ. വികസന പ്രശ്നങ്ങളിൽ ഓരോ പ്രദേശത്തിനും ഉചിതമായ ഇടപെടൽ രീതികൾ വികസിപ്പിക്കാനും നടപ്പിലാക്കാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനുള്ള സംവിധാനമായിട്ടായിരിക്കും
ഹരിത കേരളം മിഷൻ പ്രവർത്തിക്കുക. കൈവരിക്കാനുള്ള ലക്ഷ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ശാസ്ത്രീയവും ഭാവനാപൂർണവുമായ കാഴ്ചപ്പാടോടെ സംസ്ഥാനത്തിൻ്റെ ജലസുരക്ഷ, ഭക്ഷ്യസുരക്ഷ, പരിസ്ഥിതി സുരക്ഷ ഇവ നേടിയെടുക്കുക എന്ന വലിയ വെല്ലുവിളി ഏറ്റെടുക്കുന്നതിനുള്ള ശരിയായ പാതയിലൂടെയാണ് ഹരിത കേരളം മിഷൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം ഹരിത കേരളം മിഷൻ ഏറ്റെടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രി ഈ ലേഖനത്തിലൂടെ പറയുന്നത് ഇനി ഇന്നത്തെ ചിത്രം. 22 IFFK ഉത്സവം ആരംഭിച്ചു. രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് കൊടിയുയരുകയാണ്. 15 തിയേറ്ററുകളിലായി 11,000 പ്രതിനിധികൾ പങ്കെടുക്കുന്നു. ഇനി ഒരാഴ്ച വലിയ സിനിമയുടെ നാളുകളായിരിക്കും തിരുവനന്തപുരത്ത്. നമുക്ക് ഈ ചിത്രമൊന്ന് കാണാം. ഇത് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററാണ്. അവിടെ എത്തിച്ചേരുന്ന ഡെലിഗേറ്റുകളുടെ ചിത്രം മാതൃഭൂമി നഗരം പുറം തരുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ, നൈസ് വീക്കെൻഡ്, ഗുഡ് ബൈ.